അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ കപ്പ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത കപ്പ മീഡിയം സൈസ് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ ഞാൻ വേവിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കര. മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ശർക്കര എടുക്കാം. ഞാനിവിടെ 3 ശർക്കര എടുത്തിട്ടുള്ളത്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ശർക്കരയാണ്. ഇനി വേണ്ടത് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പാൽ. പിന്നെ വേണ്ടത് ഒരു കുഞ്ഞ് ടീസ്പൂൺ ഏലക്കാപ്പൊടി. അപ്പം നമുക്കെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്, സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കൂടെ തന്നെ നമുക്ക് കപ്പ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കപ്പയും ശർക്കരയും നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ ഇതുപോലെ മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാലൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് 2 പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തിളപ്പിച്ചെടുക്കുക. പിന്നെ 1 പാലൊഴിച്ചു കൊടുക്കുക. 1 പാലൊഴിച്ച ശേഷം നമുക്ക് തിളക്കേണ്ട ആവശ്യമില്ല, ചൂടായാൽ മതിയാവും. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ എൻ്റെ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, തിളക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പായസം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂപ്പിച്ച് വയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഏകദേശം വറുത്ത് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുന്തിരിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നവരിക്കും. ബൈ.